ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന എസ് എസ് സിയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപതിൽ എസ് എസ് സി പുറപ്പെടിച്ചിരിക്കുകയാണ് തീർച്ചയായും നല്ലൊരവസരം തന്നെയാണ് എസ് എസ് സിയുടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കും സി ബി ഐയിലേക്കും അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അവർക്കും കൂടി ഉപകാരപ്പെടുന്ന ഈ തസ്തികയിലേക്ക് അവരോട് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറയാം എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എല്ലാം പോസ്റ്റുകളാണെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി താഴെ നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി കയറി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ ഡേ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെലായിക്കൂടെയും എനേബിൾ ചെയ്ത് നോക്കാം നമുക്കേതായാലും ഈ നോട്ടിഫിക്കേഷനിൽ എങ്ങനെയാണ് വേക്കൻസികൾ വരുന്നതൊക്കെ നോക്കാം അപ്പോൾ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അവർ ഇറക്കിയത് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് തുടങ്ങുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലേക്ക് അവസാന തീയതി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അതിനു മുപ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എസ് എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് താഴെ അതിൻ്റെ ഡയറക്റ്റ് അപേക്ഷിക്കാനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് ഫീ അടക്കേണ്ടത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അതിലേക്ക് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ജനറേറ്റ് ചെല്ലാൻ വഴി അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ചെല്ലാൻ വഴി ഫീ അടക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നിരവധി ഒഴിവുകളിലേക്ക് ഏകദേശം ശമ്പളം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയാ നാൽപ്പത്തി ഏഴ് അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അൻപത്തി ഒന്ന് ഒരുനൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന തസ്തികകളിലേക്ക് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പിന്നെ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ സെയിം ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിലേക്ക് അതുപോലെ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ മിനിസ്ട്രി ഓഫ് റെയിൽവേയിലേക്ക് മിനിസ്റ്ററി ഓഫ് എക്സ് എക്സ്റ്റേണൽ അഫയേഴ്സിലേക്ക് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പിന്നെ എഫ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ അദർ മിനിസ്റ്ററിയൽ ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ ഓർ ഓർഗനൈസേഷനിലേക്ക് അസിസ്റ്റൻറ്റ് ഒഴിവുകളിൽ വരുന്നിട്ടുണ്ട് പിന്നെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ വന്നിട്ടുണ്ട് പിന്നെ സി ബി ഡി ടിയിലേക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിലേക്ക് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് വന്നിട്ടുണ്ട് പിന്നെ സി ബി ഐ സിയിലേക്ക് ഇൻസ്പെക്ടർ എക്സൈസ് സെൻട്രൽ എക്സൈസിലേക്കാണ് ഇൻസ്പെക്ടർ പിന്നെ വരുന്നത് നമുക്ക് വരുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂയിലേക്ക് വരുന്നത് അസിസ്റ്റൻറ്റ് എൻഫോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ പിന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐയിലേക്ക് സബ് എന്ന് പറയുന്ന ഒഴിവ് വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോന്നിലേക്കും പറഞ്ഞ ഏജ് ലിമിറ്റൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാം പിന്നെ വരുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ആൻഡ് ആർക്കോട്ടിക്സ് സെല്ലിന് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെ പേലവൽ സിക്സിൽ വരുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അത് മിനിസ്റ്ററൽ അദർ മിനിസ്റ്ററൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഒക്കെ വരുന്നത് അസിസ്റ്റന്റ് വരുന്നുണ്ട് അസിസ്റ്റൻറ്റ് സൂപ്പർണ്ടൻറ്റ് വരുന്നുണ്ട് പിന്നെ ഓഫീസേഴ്സ് അണ്ടർ സി ആൻ ജിയിലേക്ക് വരുന്ന ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പോസ്റ്റ് വരുന്നുണ്ട് എൻ ഐ എയിലേക്ക് സബ് ഇൻസ്പെക്ടർ വരുന്നുണ്ട് പിന്നെ വരുന്നത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ വരുന്നുണ്ട് പിന്നെ ഓഡിറ്റർ എന്ന പറയുന്ന പോസ്റ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നുണ്ട് പിന്നെ സീനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് അപ്പർ അഡീഷണൽ ക്ലർക്ക് ടാക്സ് അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ സി ബി ഐയിലേക്ക് സെൻട്രൽ ബ്യൂറോ ഓഫ് നാര്ക്കോട്ടിക്സാണ് സി ബി ഐയിലേക്കാണ് സബ് ഇൻസ്പെക്ടർ വരുന്നത് അങ്ങനെ നിരവധി ഒഴിവുകളുമായി നിങ്ങൾ ആഗ്രഹിച്ച ഒരിക്കലെങ്കിലും ജോലി ജോലി കിട്ടിയാൽ എന്ന് ആഗ്രഹിക്കുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സെൻട്രൽ ഗവൺമെൻറ് എസ് എസ് സിയുടെ ഈ സി ജി എൽ എക്സാം എഴുതുക കുറച്ച് കുറച്ച് ടഫ് തന്നെയാണ് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾ പരിശ്രമിച്ചാൽ കിട്ടാതിരിക്കല്ലോ കാരണം അതുമായി ബന്ധപ്പെട്ട ആ ടെസ്റ്റുകളും മറ്റുള്ള നോ ബുക്കുകളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ടൈം മാനേജ്മെന്റ് നന്നായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള പോസ്റ്റുകളുണ്ട് ഇരുപതെ ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള ടു മുപ്പത് വയസ്സ് വരെയും അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട് ഇനി എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നാക്ക വിഭാഗങ്ങളാണെങ്കിൽ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂത്തു വയസ്സിൻ്റെയും മറ്റുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് അതിൻ്റേതായ ഏജിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നമുക്കറിയാം ഏത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതിലേക്ക് വേണ്ടത് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറിലേക്ക് നിങ്ങൾക്ക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രിയാണ് അതുപോലെ തന്നെ ഡിസേർവ് ക്വാളിഫിക്കേഷൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഓർ കമ്പനി സെക്രട്ടറി ഓർ മാസ്റ്റേഴ്സ് ഇൻ കോമേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് സ്റ്റഡീസ് ഓർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻസ് ഓർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് എക്കണോമിക്സ് ആണ് അതിലേക്ക് വേണ്ടത് ഇനി ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസ ഓഫീസർ ഒഴിവിലേക്ക് ബാച്ചേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജെക്ട് ഫ്രം എ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് അറ്റ് ട്വൽത്ത് സ്റ്റാൻഡേർഡ് ലെവൽ പിന്നെ ഓർ ബാച്ചലേർ ഡിഗ്രി ഇൻ എനി സബ്ജെക്റ്റ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് വാസ് വൺ ഓഫ് ദിസ് സബ്ജെക്ട് അറ്റ് ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ മറ്റുള്ള എല്ലാ പോസ്റ്റിലേക്കും നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സിലേക്ക് സി ബി ഐ എൻ ഐ അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ പറഞ്ഞു അതിലേക്കൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻസ് ഉള്ള കോഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ തീർച്ചയായും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫീസ് വെറും നൂറ് രൂപ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എന്നാൽ വുമൻ കാൻഡിഡേറ്റ്സിനോ എസ്ഇ എസ് ടി കാൻഡിഡേറ്റ്സിനോ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനോ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനോ ആപ്ലിക്കേഷൻ ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി ഇപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ് എല്ലാ സിലബസും കാര്യങ്ങളൊക്കെ എക്സാം സെന്റർ ഇനി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇവിടെ കണ്ണൂരുണ്ട് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് എക്സാം സെൻ്ററുകൾ കേരളത്തിലുണ്ടായിരിക്കാം പിന്നെ വേറെ ഇതിലെ സിലബസും മറ്റു കാര്യങ്ങളാണ് അതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്നുണ്ട് താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഒന്ന് ജസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അൻപത് മാർക്ക് ജനറൽ അവയർനസ് ഇരുപത്തഞ്ച് കോസ്റ്റ്യൻസ് അൻപത് മാർക്ക് ക്വാണ്ടിറ്റിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തഞ്ച് കോസ്റ്റ്യൻസ് അൻപത് മാർക്ക് ഇംഗ്ലീഷ് കോംപ്രൻഷൻ ഇരുപത്തിയഞ്ച് കോസ്റ്റ്യൻസ് അൻപത് മാർക്ക് മൊത്തം വൺ അവറിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം അതിൽ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്വസ്റ്റ്യൻ ഇരുന്നൂറ് നൂറ് ക്വസ്റ്റൻസ് ഇരുന്നൂറ് മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കാം പിന്നെ പേപ്പർ ടു വരാണെങ്കിൽ ക്വാണിറ്റി ആപ്റ്റിറ്റ്യൂഡ് നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുന്നൂറ് ക്വസ്റ്റൻസ് ഇരുന്നൂറ് മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്ക് ജനറൽ സ്റ്റഡീസ് നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്ക് ഇപ്പം അങ്ങനെ ആയിരിക്കും രണ്ട് മണിക്കൂറിൻ്റെ എക്സാം അതിലേക്ക് മൊത്തം വരുന്നത് എണ്ണൂറ് മാർക്കായിരിക്കും അതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അഞ്ഞൂറ് ക്വസ്റ്റ്യൻസിൽ എണ്ണൂറ് മാർക്ക് എണ്ണൂറ് മാർക്ക് എന്ന രീതിയിലായിരിക്കും വരുക അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം അവർക്കെല്ലാം ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലി നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അവ എസ്റ്റേ